Hi dears, welcome back to Mayflower. ഇന്ന് നമ്മൾ റൊമാൻറ്റിക് ഏജ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസിസം, അല്ലെങ്കിൽ വാട്ട് ആർ ദി സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിക് ഏജ്. സാധാരണ എസ്സേക്ക് ചോദിക്കുന്നതാണ്, 15 മാർക്കിന് ഉള്ള എസ്സേക്ക് സാധാരണ ചോദിക്കുന്നതാണ്. ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 1798 to 1837 വരെയുള്ള കാലഘട്ടത്തെയാണ് റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. 1798 to 1837 എന്ന ആ ഒരു കാലഘട്ടം. 1798 പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് വാസ് ദ ഡേറ്റ് ഓഫ് ദ പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലറ്റ്സ്. ലിറിക്കൽ ബാലറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയാണ്. ബുക്ക് എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടിയാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു ബുക്കിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ് റൊമാൻറ്റിക് ഏജ് തുടങ്ങുന്നത്. അത് 1798 1798 ആ ബുക്കിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ് റൊമാൻറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ടേം റൊമാൻറ്റിക് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അൺറിയൽ ആൻഡ് ഫാൻസിഫുൾ എലമെൻറ്റ്സ്, അതായത് അയഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമാജിനറി എലമെൻറ്റ്സ് ഉള്ള കൃതികൾ, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് കൃതികളെ കാണിക്കാനാണ് റൊമാൻറ്റിക് എന്നുള്ള ആ ഒരു പദം ഉപയോഗിക്കുന്നത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ ആ ഒരു ടേമിന് ലവ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു പ്രണയം, അല്ലെങ്കിൽ ആ ഒരു വാക്കുമായിട്ട് റൊമാൻറ്റിക് എന്ന് പറയുന്ന ആ ഒരു ടേം കൂട്ടി യോജിപ്പിക്കപ്പെട്ടു. ഇനി ഈ റൊമാൻറ്റിക് ഏജിലെ പ്രധാനപ്പെട്ട കവികൾ എന്ന് പറയുന്നത് വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ഷെല്ലി, കീറ്റ്സ്, ബൈറൺ തുടങ്ങിയവരാണ്. ഇവരഞ്ചു പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരെന്ന് പറയുന്നത്, റൊമാൻറ്റിക് പോയറ്റ്സ് എന്നറിയപ്പെടുന്നത്. മെയിൻ റൊമാൻറ്റിക് അല്ലെങ്കിൽ മേജർ റൊമാൻറ്റിക് പോയറ്റ്സ് എന്നറിയപ്പെടുന്നത് വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ഷെല്ലി, കീറ്റ്സ് ആൻഡ് ബൈറൺ. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസിസം എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. റൊമാൻറ്റിക് ഏജിൻ്റെ പ്രത്യേകതകൾ, ഫസ്റ്റ് വൺ, ഇറ്റ് ഇസ് സെലബ്രേറ്റ് ദ നേച്ചർ, അതായത് പ്രകൃതിയാണ് എല്ലാം. അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പ്രകൃതിയിലൂടെ നമ്മൾ, അതായത് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ്, അതായത് റൂസോയുടെ കോൺസെപ്റ്റാണ്. അതായത് പ്രകൃതിക്ക്, അതായത് നേച്ചർ ഹാഡ് എ ഗുഡ് ഇഫക്റ്റ് ഓൺ അസ്, അതായത് നമ്മൾക്ക് ദുഃഖമുള്ള സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ പ്രകൃതിക്ക് കഴിയുമെന്നാണ് റൂസോ പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് നദിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ, അവിടുത്തെ പൂക്കളും പുഴകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അങ്ങനെ ഒരു ഡീപ്പ് റിലേഷൻ, ദർ ഈസ് എ ഡീപ്പ് റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചർ. ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലൊരു അഗാധമായ ബന്ധമുണ്ട് എന്നാണ് ഈ റൊമാൻറ്റിക് പോയറ്റ്സ് പറയുന്നത്. അപ്പം ആ ഒരു പ്രത്യേകതയാണ് ആദ്യത്തെ പ്രത്യേകത, സെലിബ്രേഷൻ ഓഫ് നേച്ചർ. ഇനി ഇവിടെ റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറയുന്നത് നേച്ചർ ഈസ് ദ ടീച്ചർ. നേച്ചർ എന്ന് പറയുന്നത് ഒരു അധ്യാപകനെ പോലെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ബ്യൂട്ടി, അതായത് നമുക്കൊരുപാട് സൗന്ദര്യം, അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിയും, ഈ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് സെലിബ്രേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കീറ്റ്സിൻ്റെ ടു ഓട്ടം, ഒട്ടു ഓട്ടം എന്ന് പറയുന്ന ആ പോയം, അതേപോലെ വേർഡ്സ്വർത്തിൻ്റെ ഡാഫഡിൽസ്. ഈ രണ്ട് കവിതകളിലും നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ കഴിയും. രണ്ട് കവിതകളിൽ മാത്രമല്ല, ഈ രണ്ട് കവിതകളിൽ മെയിനായിട്ട് നമുക്ക് ഈ ഒരു പ്രത്യേകത കാണാൻ കഴിയും. ഇനി നെക്സ്റ്റ് വൺ, സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദി ഇൻഡിവിജ്വൽ ആൻഡ് സ്പിരിച്വാലിറ്റി, അതായത് ഇൻഡിവിജ്വാലിറ്റിക്കും സ്പിരിച്വാലിറ്റിക്കും പ്രാധാന്യം കൊടുക്കുക. അതായത് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഓർ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, അതായത് മനുഷ്യൻ്റെ അനുഭവങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതേപോലെ സ്പിരിച്വാലിറ്റി, ആത്മീയത, ആത്മീയത എന്ന് പറയുന്നത് അതായത് ഈ മെറ്റീരിയൽ വേൾഡിനും അപ്പുറത്ത് ഒരു ആത്മീയതയുണ്ട്, ആ മനുഷ്യൻ്റെ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന
ഞാൻ തന്നെയാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ ഈശ്വരന്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ തൂണിലും തുരുമ്പിലും ഒക്കെ ഈശ്വര സാന്നിധ്യമുണ്ടെന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വാലിറ്റി, ആ ഒരു ആത്മീയതയും ഈ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓഡ് ഓൺ ദി ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ബൈ വേഡ്സ്വർത്ത്. വേഡ്സ്വർത്തിന്റെ ഓഡ് ഓൺ ദി ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, അതോടൊപ്പം തന്നെ ഓഡ് ഓൺ ദ ഗ്രീഷിനേൺ, കീറ്റ്സിന്റെ പോയമാണ്. ഈ കവിതകളിലൊക്കെ നമുക്ക് ആ ഒരു പവർ കാണാൻ കഴിയും, അതായത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സെലിബ്രേഷൻ ഓഫ് ഐസൊലേഷൻ ആൻഡ് മെലങ്കലി. ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന്തത, ആൻഡ് മെലങ്കലി ആ ഒരു സാഡ്നെസ്, ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ഈ റൊമാൻറ്റിക് കവിതകളിൽ കാണാം. അതായത് ഈ ഐസൊലേഷൻ ആൻഡ് മെലങ്കലി എന്ന് പറയുന്നത് ദേ ആർ സീൻ ആസ് എ റിയാക്ഷൻ ടു ഇനെവിറ്റബിൾ ഫെയിലിയർ. അതായത് ഏതെങ്കിലും ഒരു സങ്കടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പരാജയത്തിൽ നിന്നുണ്ടായതാകാം ഈ ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ മെലങ്കലി. പക്ഷേ ഈ ഒരു ഫീച്ചറും നമുക്ക് ഈ കവിതകളിൽ കാണാൻ കഴിയും. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് ആ ഐസൊലേഷൻ കാണിക്കുന്നതാണ് എ സോളിറ്ററി റീപ്പർ. വേഡ്സ്വർത്തിൻ്റെ എ സോളിറ്ററി റീപ്പർ എന്ന് പറയുന്ന കവിതയിൽ ആ ഒരു ഐസൊലേഷൻ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ എ ലെമൻ്റ് എന്ന് പറയുന്ന ഷെല്ലിയുടെ കവിതയിലും ഈ ഒരു ഫീച്ചേഴ്സ്, ഐസൊലേഷൻ ആൻഡ് മെലങ്കലി എന്ന് പറയുന്ന ഈ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അടുത്ത എലമെൻ്റാണ് ഇൻട്രസ്റ്റ് ഇൻ ഓർഡിനറി ഓർ കോമൺ പീപ്പിൾ. നമുക്കറിയാം നിയോ ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ മിഡിൽ ക്ലാസ് ഓർ ദി അപ്പർ ക്ലാസ്. അതായത് കൃതികളിലൊക്കെ അപ്പർ ക്ലാസിൻ്റെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ ആ ഒരു പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതിനും അങ്ങോട്ടുള്ള കാലഘട്ടം, ക്ലാസിക്കൽ കാലഘട്ടം, നിയോ ക്ലാസിക്കൽ കാലഘട്ടം, എലിസബത്തിൻ കാലഘട്ടം, ഈ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ദ ലൈഫ് ഓഫ് ദി അപ്പർ ക്ലാസ് ആൻഡ് ദ മിഡിൽ ക്ലാസ്. അതിന് താഴെയുള്ള സാധാരണക്കാരുടെ ജീവിതം നമുക്ക് എങ്ങും കാണാൻ കഴിയില്ലായിരുന്നു. നമുക്ക് ഈ ഒരു എലമെന്റ് കാണാൻ കഴിയും, അതായത് ഇൻട്രസ്റ്റ് ഇൻ ഓർഡിനറി ഓർ കോമൺ പീപ്പിൾ. ദെൻ ദ നെക്സ്റ്റ് എലമെന്റ് ഈസ് ഐഡിയലൈസേഷൻ ഓഫ് വിമൻ. അതായത് ഐഡിയലൈസേഷൻ ഓഫ് വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോയിങ് വിമൻ ആസ് റെസ്പെക്റ്റഡ്, അഡോർഡ് ആൻഡ് ഹാവ് ഇന്നസെന്റ് ക്വാളിറ്റീസ്. അതായത് സ്ത്രീകളെന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിരുന്നു. അതായത് ദേ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ പാട്രിയാർക്കൽ സൊസൈറ്റി. അതിൽ നിന്ന് മാറിയിട്ട് സ്ത്രീകളെന്ന് പറയുന്നത് ആരാധിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വന്നത് ഈ ഒരു റൊമാൻറ്റിക് കാലഘട്ടത്തിലാണ്. അതായത് സ്ത്രീകളെന്ന് പറയാം, അതിന് മുൻപ് സ്ത്രീകളെന്ന് പറയുന്നത് നമുക്കറിയാം ജോർജ് ഇലിയട്ട് ഒക്കെ ദേ റോട്ട് അണ്ടർ മെയിൽ നെയിംസ്. അതായത് ജോർജ് ഇലിയട്ട് എന്ന് പറയുന്ന മെയിൽ നെയിം സ്വീകരിച്ചുകൊണ്ടാണ്, മേരി ആൻ ഇവാൻസ് ആണ് ജോർജ് ഇലിയട്ട് അവരുടെ യഥാർത്ഥ പേര് മറച്ചു വെച്ചുകൊണ്ട്, ജോർജ് ഇലിയട്ട് എന്ന് പറയുന്ന മെയിൽ നെയിം സ്യൂഡോണിംഗ് അത് സ്വീകരിച്ചിട്ടാണ് അവർ എഴുതുന്നത്. അപ്പൊ അത്രയധികം പാട്രിയാർക്കൽ ഇൻഫ്ലുവൻസ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ആൻഡ് ദേ ഡിസേർവ് റെസ്പെക്ട് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിലേക്ക് വന്നത് ഈ ഒരു റൊമാൻറ്റിക് കാലഘട്ടത്തിലാണ്. ദെൻ ദ ലാസ്റ്റ് ഫീച്ചർ ഈസ് പേഴ്സോണിഫിക്കേഷൻ ആൻഡ് പതറ്റിക് ഫാലസി. പേഴ്സോണിഫിക്കേഷൻ ആൻഡ് പതറ്റിക് ഫാലസി എന്ന് പറഞ്ഞു, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് ഓബ്ജെക്ട്സ്. അതായത് മരണം, അല്ലെങ്കിൽ ഫെയ്റ്റ്, നമ്മളുടെ വിധി, അങ്ങനെയുള്ള കാര്യങ്ങളെ പേഴ്സോണിഫൈ ചെയ്യുക, ഒരു വ്യക്തിയായി സങ്കല്പിച്ചുകൊണ്ട് എഴുതുക. അതേപോലെ പതറ്റിക് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതി ഒരു വിലാപത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇടപെടുക, പ്രകൃതിയുടെ ഇൻഫ്ലുവൻസ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ശകുന്തള ദുഷ്യത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത്, യാത്രയാക്കുന്ന സമയത്ത് അവിടുത്തെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒക്കെ ആ ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. മുല്ലവള്ളിയൊക്കെ വളരെയധികം താഴ്ന്നു നിൽക്കുകയും അങ്ങനെ അതിൻ്റെ ആ ഒരു വേദന, ശകുന്തള പോകുന്ന ആ ഒരു വിഷമം രേഖപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ ഒരു സീനിനെയാണ് പതറ്റിക് ഫാലസി എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലുവൻസ് ഓഫ് നേച്ചർ ഓൺ ദാറ്റ് ഇവന്റ്. ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് മേരി ഷെല്ലിയുടെ കൃതികളിലും അതുപോലെ തന്നെ വേഡ്സ്വർത്തിന്റെ, കീറ്റ്സിന്റെ, അങ്ങനെയുള്ള എല്ലാ റൊമാൻറ്റിക് കവികളുടെ കൃതികളിലും നമുക്ക് കാണാൻ കഴിയും. നേച്ചേഴ്സ് ഇൻഫ്ലുവൻസ്, ടിൻഡി ആൻഡ് അബി ലൈൻസിലെ
വേഡ്സ്വർത്തിന്റെ പോയമാണ് ടിൻഡി ആൻഡ് ആബി ലൈൻസ്. അതിനകത്ത് അതോടൊപ്പം തന്നെ ദ ഡാഫഡിൽസ് എന്ന് പറയുന്ന വേഡ്സ്വർത്തിന്റെ കൃതികളിൽ, ഇതേപോലെ കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ ആ തുടങ്ങിയ കൃതികളിലൊക്കെ നമുക്ക് ഈ ഒരു പേഴ്സോണിഫിക്കേഷൻ ആൻഡ് പതറ്റിക് ഫാലസി കാണാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് റൊമാൻറ്റിസിസം ആൻഡ് ഇറ്റ്സ് സാലിയൻറ്റ് ഫീച്ചേഴ്സ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.